എങ്ങനെയെങ്കിലും എതിരാളികളുടെ ബോക്സിലേക്ക് പന്തെത്തിക്കുക എന്നുള്ളതാണ് ഫുട്ബോൾ മിക്ക ടീമുകളുടെയും ലക്ഷ്യം. എന്നാൽ ഒരു ടീം എതിരാളികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിച്ച് കണ്ടിന്യൂസ് ആയി 28 പാസുകൾ ചെയ്തുകൊണ്ട് വളരെ അനായാസം എതിരാളികളുടെ ബോക്സിലേക്ക് ഇടിച്ചു കയറിയാലോ എങ്ങനെയുണ്ടാവും അത്? ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പാസിംഗ് സീക്വൻസ് ഇതാ. ബ്ലാസ്റ്റേഴ്സ് ബോക്സിലേക്ക് ഇടിച്ചു കയറുന്ന ചെന്നൈയിൻ എഫ് സി ബോക്സിലേക്കുള്ള ചെന്നൈയിൻ പാസ് ജീക്സൺ സിംഗ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. കളി ആരംഭിക്കുന്നു. ആദ്യത്തെ പാസ് റൈറ്റിലേക്ക് സഹലിന്. ആദ്യത്തെ ടച്ചിൽ തന്നെ നോലൂക്കിൽ സ്പേസിലുള്ള അൽവാരോയിലേക്ക്. വിഷൻ കൂടിയെന്നതിന്റെ ഉത്തമ ഉദാഹരണം. ടീം ഒരു കൗണ്ടർ അറ്റാക്കിനുള്ള തയ്യാറെടുപ്പിൽ. മുമ്പിൽ ഡയസിനെയും ലൂണയും കാണാം. പെരേര ഡയസിലേക്ക് അടുത്ത പാസ്. ജർമൻ പ്രീത് ക്ലോസ് ഡൗൺ ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹം വിങ്ങിലേക്ക് ഇറങ്ങിക്കൊണ്ട് സ്ലോ ഡൗൺ ചെയ്ത് പന്ത് ജസലിലേക്ക് കൈമാറുന്നു. ചെന്നൈൻ ബാക്ക് ലൈൻ അപ്പോഴേക്കും സെറ്റിലായിട്ടുണ്ട്. ജസൽ ലെസ്കോവിക്കിലേക്ക് തന്നെ പാസ് ചെയ്യുന്നു. ബിൽഡിംഗ് ഫ്രം ദ ബാക്ക്. ഇരു ടീമുകളുടെയും കളിക്കാർ ഓർഗനൈസ് ചെയ്യുന്നു. ക്യൂട്ടിയിലേക്ക് ഒരു കുഞ്ഞൻ പാസ് എതിരാളികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. സ്വിച്ചിങ് ദ പോയിന്റ് ഓഫ് അറ്റാക്ക്. നേരെ ഖബ്രയിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. അതും ഔട്ട്സൈഡ് ഓഫ് ദി ഫുട്ട് ഉപയോഗിച്ച് മനോഹരമായൊരു ടെക്നിക്. ഖബ്രയ്ക്കുള്ള ഫോർവേഡ് ഓപ്ഷൻസ് സഹലും അൽവാരോയും. അൽവാരോ കൈനീട്ടി പുറകിലേക്ക് എന്ന് പറയുന്നത് കാണാം. ഖബ്ര പുറകിലെ ഹോമി പാമിലേക്ക് ഒരു പാസ് ചെയ്യുന്നു. പക്ഷെ അതൊരു ഹോസ്പിറ്റൽ പാസ്സായി പോയി. പക്ഷെ അത് ഹോമി പാം കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തെടുക്കുന്നു. ശേഷം വീണ്ടും പുട്ടിയിലേക്ക്. പ്യൂട്ടിയ ഒരൊറ്റ ടേണിൽ വീണ്ടും പോയിന്റ് ഓഫ് അറ്റാക്ക് സ്വിച്ച് ചെയ്യുന്നു. നേരെ ജസലിലേക്ക്. ജസൽ രണ്ട് താരങ്ങളെ കട്ട് ചെയ്ത് അകത്തേക്ക് കയറുന്നു. ശേഷം ഒരു കോമ്പാക്ട് ഏരിയയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ലൂണയിലേക്ക്. ശേഷം ലൂണ ബോൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് വിങ്ങിൽ ഒഴിഞ്ഞു കിടക്കുന്ന പെരേര ഡയസിലേക്ക് കൈമാറുന്നു. ശേഷം വിങ്ങിലെത്തി അത് കൺട്രോൾ ചെയ്ത് ലൂണയിലേക്ക് തന്നെ കൈമാറുന്നു. ശേഷം ലൂണക്ക് മൂന്ന് ഷോർട്ട് പാസിംഗ് ഓപ്ഷൻസ് കാണാം. ഇതിൽ ജീക്സൺ ഫോർവേഡ് ഏരിയയിലേക്ക് മെല്ലെ ജോഗ് ചെയ്യുന്നതായി കാണാം. അതിനിടെ കൈ പുറകിലേക്കിട്ട് ഇതിലേ എന്ന സിഗ്നലും. ജീക്സൺ നടന്നു നീങ്ങി ഉണ്ടാക്കിയെടുത്ത സ്പേസിലൂടെ നേരെ പ്യൂട്ടിയിലേക്ക്. പ്യൂട്ടിയിൽ നിന്ന് ഫസ്റ്റ് ടച്ചിൽ ലെസ്കോവിക്കിലേക്ക്. അവിടുന്ന് ഫസ്റ്റ് ടച്ചിൽ ഹോമി പാമിലേക്ക്. ആരുടെയും ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പ് പോലും ഒഴുകുന്നില്ല. ഹോമി പാം റൈറ്റിലേക്ക് ബോഡി ഡയറക്റ്റ് ചെയ്യുന്നു. ലെസ്കോവിക്കിനെ പൊസിഷൻ ചെയ്യാൻ സമയം കൊടുത്ത ശേഷം ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് പാസ് ലെസ്കോവിക്കിലേക്ക്. ലെസ്കോവിക്ക് ഫസ്റ്റ് ടച്ചിൽ ജസലിലേക്ക്. ഇനി അടുത്തത് എങ്ങോട്ടേക്കായിരിക്കും? വീണ്ടും നമ്മുടെ മെയിൻ മാൻ പ്യൂട്ടിയിലേക്ക്. പ്യൂട്ടിയെ ഷോൾഡർ ചെക്ക് ചെയ്ത് എതിർ ടീം കളിക്കാരന്റെ പ്രസിംഗ് ഡയറക്ഷൻ നോക്കുന്നു. ബോൾ എത്തും വരെ അതേ ഡയറക്ഷനിൽ തന്നെ തുടർന്ന് ബോൾ എത്തിയ ഉടൻ പെട്ടെന്ന് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യും. ശേഷം നേരെ അൽവാരോയിലേക്ക് ഒരു പാസ്. തിരികൊളുത്തി അറ്റാക്കിനെ പ്രസ് ചെയ്യാൻ ചെന്നൈയിൻ എഫ് സി താരങ്ങൾ റെഡി ആയി നിൽക്കുമ്പോൾ അൽവാരോയിൽ നിന്ന് നേരെ ഒരു ബാക്ക് പാസ് ഹോമി പാമിലേക്ക്. നെക്സ്റ്റ് പാസ് ചെന്നൈയിൻ എഫ് സി താരങ്ങളുടെ മൂഡ് പോയി. ലെസ്കോവിക്കിൽ നിന്ന് ഇനി എങ്ങോട്ടേക്ക്? ഇനി ലെഫ്റ്റിലേക്ക് കൊടുക്കും, പിന്നെ സെന്ററിലേക്ക് കൊടുക്കും. ഇത് തന്നെയല്ലേ രണ്ട് റൗണ്ട് കഴിഞ്ഞത് എന്ന് എതിരാളികൾ കരുതും നിമിഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയ തന്ത്രമായിട്ടുള്ള പൊസിഷണൽ റൊട്ടേഷൻ നിലവിൽ വരുന്നത്. ജസലിനെ പ്രസ് ചെയ്യാറുള്ള ഫുൾ ബാക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ജർമ്മൻ പ്രീത് റെഡിയായി നിൽക്കുകയാണ്. എന്നാൽ ലൂണ പെട്ടെന്ന് മധ്യത്തിലൂടെ ഇറങ്ങി വന്നു. ജർമ്മൻ പ്രീത് കൺഫ്യൂഷനിലായി. ആരെ പിടിക്കണം? പാസ് റിസീവ് ചെയ്യാതെ ജസലാണെങ്കിൽ ഫുൾ ബാക്കിനും സെൻട്രൽ മിഡ്ഫീൽഡർക്കും ഇടയിലായിട്ട് ഒരു റൺ നടത്തി. ലെസ്കോവിക്കിൽ നിന്ന് പാസ് നേരെ ലെഫ്റ്റിലേക്ക് തന്നെ. സ്ട്രൈക്കർ പെരേര ഡയസ് ലെഫ്റ്റ് ബാക്കിന്റെ സ്ഥാനത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഫുൾ ബാക്കിന്റെയും മിഡ്ഫീൽഡറേയും പുറകിലെ സ്പേസിലേക്ക് ജസലിന്റെ റൺ. ഫുൾ ബാക്കിനെ തൊട്ടുരുമിക്കൊണ്ട് പെരേര ഡയസിന്റെ ഒരു അടിപൊളി പാസ്. ഈ പാസിന് നല്ല ടെക്നിക് വേണം, കാരണം വേഗത കൂടിപ്പോയാൽ അത് സെന്റർ ബാക്കിന്റെ കാലിലേക്ക് എത്തും. ആംഗിൾ തെറ്റിപ്പോയാൽ അത് സൈഡ് ലൈനിലേക്കും എത്തും. ആ ഒരൊറ്റ പാസിൽ റീഗൻ സിംഗിന്റെ കിളിപോയി. ആ പാസ് ഏത് വഴിയാ പോയതെന്ന് അറിയണമെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ അവിടെ തന്നെ സ്റ്റോ. പെരേര വീണ്ടും മുമ്പിലേക്ക്. ജർമ്മൻ പ്രീത് ഇത്തവണ വിടില്ല എന്ന വാശിയോടുകൂടി ജസലിനെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ആര് ഫ്രീയായി? ലൂണ. അത് അതിനേക്കാൾ ഡേഞ്ചറാണ്. ജസലിന്റെ ഒരു ചോപ്പ് സ്കിൽ പാസ് നേരെ ലൂണയിൽ. ചെന്നൈയുടെ മിഡ്ഫീൽഡ് പ്രസും സ്ട്രൈക്കിംഗ് പ്രസും ഒക്കെ ചിന്ന ഭിന്നം. ലൂണ ഫസ്റ്റ് ടച്ചിൽ തന്നെ പന്തുമായിട്ട് മുമ്പിലേക്ക് ചാർജ് ചെയ്യുന്നു. ലൂണയെ പ്രതിരോധിക്കാൻ വേണ്ടി ഡിഫൻസീവ് മിഡ്ഫീൽഡറും ഡിഫൻസീവ് ലൈനിലേക്ക് അടുത്തു വരുന്നു. പക്ഷേ അദ്ദേഹം ഒരു സ്റ്റെപ്പ് മുമ്പിലേക്ക് വയ്ക്കുമ്പോൾ പുറകിലുണ്ടായ സ്പേസിലൂടെ ലൂണ അൽവാരോയിലേക്ക് പാസ് നൽകുന്നു. ചെന്നൈ ഡിഫൻസ് പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. ലൂണ ആ ഓട്ടം അതേപോലെ കണ്ടിന്യൂ ചെയ്യുന്നു. അൽവാറോ ഫസ്റ്റ് ടച്ചിൽ തന്നെ ആ പാറക്കുള്ളിലൂടെ ഡിഫൻസ് ലൈൻ മുഴുവൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഓടുന്ന ലൂണയിലേക്ക് ഒരു പാസ്. എന്നാൽ പാസിൻ്റെ വേഗതയിലുള്ള വ്യത്യാസം കാരണം സെക്കൻഡിൻ്റെ ഒരു അംശത്തിൻ്റെ വ്യത്യാസത്തിൽ ആ പാസ് സ്വീകരിക്കാൻ ലൂണക്ക് സാധിക്കുന്നില്ല. താൻ കാരണമാണ് ചെയിൻ ബ്രേക്കാതിൻ്റെ നിരാശ അൽവാരോയുടെ ബോഡി ലാംഗ്വേജിൽ കാണാം. അതേസമയം ലൂണയാണെങ്കിലോ ഇതിനെയൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റായി കാണും. എത്ര സുന്ദരമായിട്ടാണ് അവർ ഇത് തുന്നിയെടുത്തത്. പ്യുവർ ടാലൻ്റ്. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.